Hi dears, welcome to C4 Cakes. In this recipe video, I am going to show you white forest cake, vanilla cake, and saadharana aayittu ubayogikkunna oru plain sponge engane oven illade thayaarakkanu nokkam. Adinu vendittu namukku room temperature illa 4 kozhumutta edukkam. Idu njan mixing bowl like ittu kodukkanu. Ini namukku vanilla essence olikkam. Vanilla essence njan eppozhum bakers inde aanu use cheyyaru. 1 teaspoon vanilla essence namukku chertu kodukkam. Ennittanu njan beater on aakkunnathu. Adin shesham njan 1 cup panjasara koodi mixing bowl like ittu onnu high speed il beater karakki kodukkanu. Ee samayathu namukku cake tin ready aakkam. Cake tin il korchu oil olichu oil brush ഉപയോഗിച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് oil spread ചെയ്യാം. അതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് തട്ടി കൊടുക്കുക. എക്സസ് ആയിട്ട് പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് കളയാം നമുക്ക്. ഇപ്പോ നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയന്റ് ഒന്ന് റെഡി ആക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ എടുക്കുക. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് മാറ്റി വെക്കാം. അതിനുപകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൂന്നും നാലും പ്രാവശ്യമൊന്നും മിക്സ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. കാരണം ഒറ്റ തവണ തന്നെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊടികളെല്ലാം കൂടിയിട്ട് മിക്സ് ആവുകയും ചെയ്യും, നമ്മുടെ കേക്ക് നല്ല ഹൈറ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒറ്റ തവണ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ സമയമാകുമ്പോഴേക്കും എഗ്ഗൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ യെല്ലോ കളറൊക്കെ മാറിയിട്ട് നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബീറ്റർ നമുക്ക് വേണമെങ്കിൽ ഓഫാക്കാം. ഹാൻഡ് ബീറ്റർ ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ലോ സ്പീഡിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കാം. ഒരു ബിരിയാണി പോട്ട് എടുത്ത് അതിലേക്ക് സ്റ്റീലിൻ്റെ ഒരു റിങ് ഇറക്കി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ആക്കി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 3 ബാച്ച് ആക്കിയിട്ടാണ് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം. അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റും ഫസ്റ്റും നമ്മൾ എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കേക്കിന് നല്ല സ്പോഞ്ചി ആയിട്ടും നല്ല ഹൈറ്റൊക്കെ ഉള്ള കേക്കാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി സ്റ്റാൻഡ് മിക്സർ ഞാൻ ഓഫാക്കുകയാണ്. ഒരു സ്പാച്ചില് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി മിക്സ് ആക്കുകയാണ്. ഓവർ മിക്സ് ചെയ്യരുത്. എന്നിട്ട് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കേക്ക് ടിന്നെ ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഒരു 5-6 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് നമ്മുടെ കേക്ക് ഇറക്കി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഒരു ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കേക്ക് നല്ല കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈർക്കിളി നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതുമൊക്കെ ആകെ ബാറ്ററൊക്കെ ഒട്ടിപ്പിട്ട് അങ്ങനെയാവും കാണുക. അപ്പോൾ നമ്മളെ കേക്ക് കുക്കായിട്ടുണ്ട്. നമുക്കത് പുറത്തേക്കെടുത്ത് വെക്കാം. പുറത്തേക്കെടുത്ത് വെച്ച് ഒന്ന് തണുക്കാനായിട്ട് നമുക്കൊരു
കൊട്ട ഉപയോഗിച്ച് മൂടി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് കേക്കിനെ ഒന്ന് എടുത്തു വെക്കാം. അടിഭാഗം ഒന്ന് അമർത്തി കൊടുത്താൽ മതി, ഒന്ന് തട്ടി കൊടുക്കുക പതുക്കെ. കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല അത്യാവശ്യം മൂന്ന് ലെയറൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.